ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ തേങ്ങാ വറുത്തരച്ച കറിയും ചപ്പാത്തിയുമാണ്. ഞങ്ങൾ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇതിനെ മട്ടൻ്റെ ആണമെന്ന് പറയാറുണ്ട്. ചപ്പാത്തിക്ക് കുഴക്കാൻ വേണ്ടി വലിയൊരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് ആവശ്യത്തിന് ഉപ്പും ഗോതമ്പ് പൊടിയും ഇട്ട് നമുക്ക് നല്ലോണം കുഴച്ചു കൊടുക്കാം. സാദാ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. അട്ട റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മട്ടൻ കറി റെഡിയാക്കിയെടുക്കാം. എനിക്കിവിടെ കുറച്ച് വീഡിയോ മിസ്സായി കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം വഴറ്റി, പച്ചമുളക്, കറിവേപ്പില എല്ലാം വഴറ്റി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ട് വഴറ്റി മട്ടനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും പകുതി വലിയ ഉള്ളിയും ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, മീറ്റ് മസാല, ഗരം മസാലയൊക്കെ ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കുക്കർ അടിച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ വെക്കാം. മട്ടൻ വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പകുതി വലിയ ഉള്ളിയും കുറച്ച് കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. തേങ്ങ കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇവിടെ 6-7 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചൂടുവെള്ളവും ഒഴിച്ച് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മുളകിട്ട കറി മട്ട റൈസിനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മട്ടൻ തേങ്ങ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയാക്കിയെടുക്കാം. നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടെ കുഴച്ച് ഓരോരുളകളാക്കി കുറച്ച് പൊടി വിതറി നമുക്ക് പരത്തിയെടുക്കാം. ഒരെണ്ണം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് അടുത്തത് കൂടി പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മട്ടൻ കറിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.